അവസാനം വരെ ഫുൾ കോമഡിയാണ്. ഹലോ അർജുൻ, ഡീ എന്തിനാ നീ കരയണേ? ഡീ നീ കരയേണ്ട കാര്യം എന്താന്ന് പറ? അർജുൻ, നമ്മുടെ റിലേഷൻഷിപ്പ് അച്ഛൻ വീട്ടിലറിഞ്ഞു. എന്നെ ഇനി പഠിക്കാൻ വിടില്ല എന്നാ അച്ഛൻ പറയണേ. എനിക്ക് ഉറപ്പാ അച്ഛൻ നിന്നെ കൊന്നു കളയും. നമ്മൾ ഒന്നിച്ചൊരു ജീവിതം ഇനി ഉണ്ടാകില്ല. അയ്യോ അർജുൻ, അച്ഛൻ വന്നു. ഹലോ, കേട്ടിടത്തോളം വീട്ടിൽ ഇച്ചിരി സീനായിരിക്കും. ആയിരിക്കും എന്നല്ല, ആണ്. ഓള് ഹൗസ് അറ്റാച്ച്ഡ് ആയിരിക്കോ? ഹൗസ് അറസ്റ്റ് ആണോ നീ ഉദ്ദേശിച്ച? അവളെ വീട്ടിൽ അന്യായ സീന, അതെനിക്ക് ഉറപ്പാ. മച്ചാ, ഒരു വേള അവക്ക് ഇന്നൊരു കാതിൽ അപ്പടി ഏതാവതി ഇരിക്കാം. പാണ്ഡി അടുത്തിരുന്ന് കൊണോണാന്ന് പറഞ്ഞോട്ടെ, വെച്ച് കയറ്റി തരുന്നു. അല്ല മച്ചാ, എന്നെ സ്വല പറയണേ. നീ ഒന്നും ചൊല്ലണ്ട, ആര് അങ്ങനത്തെ പെണ്ണെന്നല്ല, അവള് പക്കാ ഡീസന്റ് ആണ്.
മസ്താനെ ഇങ്ങനെ ഇരുന്ന് കുറിക്കാണ്ട് എന്തെങ്കിലും ഐഡിയ താടാ. കൂടത്തെ സീനിയർ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു ഐഡിയ പറയാം. പറ 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 ഈ പറ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഐഡിയാണ്, അല്ല പരത്തി പിണാക്കൊന്നുമല്ല. രാവിലെ അർജുന നിനക്ക് അവളെ വിളിച്ചിട്ടേ ധൈര്യം ഉണ്ടോ? മസ്താനെ നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല കാര്യങ്ങൾ. അവളെ അച്ഛൻ നല്ല ഒന്നാന്തരം ഗുണ്ടയാണ്. പാമ്പ് മാട്ടി സോപ്പ് സെബാസ്റ്റ്യനായ എടവും അലവുമാണ്. പിന്നെ എന്റെ അറിവ് വെച്ചിട്ടായ പത്തൊരു കേസുണ്ട്. ആ പറഞ്ഞതൊക്കെ ഗുണ്ടകളാണ്. അപ്പൊ അവക്കട അച്ഛനാ? അതിനെ പറ്റി വലിയ വിടിയില്ല. മുറിപ്പാണ്ടി, നീ പാണ്ടി പടം കാണുന്ന പോലെ അല്ലത്. അയാളെ ഗുണ്ടാ തലവനാണ്. അയാളുടെ മോളെ തൂക്കാനുള്ള പ്ലാനാണ് നീ ഇടുന്നത്. ഇതെങ്ങാനും ചീറ്റിപ്പോയാ നിന്റെ പേട്ട് തല അയാൾ കൊയ്യും. ഇവിടെ ഞാൻ ഉള്ളപ്പോഴോ അവന്മാർ എത്ര പേരുണ്ട്? 50 പേരെ. അവന്മാർ 50 പേരെ ഇറക്കാൻ നമ്മളെ 100 പേരെ ഇറക്കും. 100 പേരെങ്കിൽ 200 പേര്, 200 എങ്കിൽ 400. ചുമ്മാ കഥ പറഞ്ഞിട്ട് പോകാൻ വന്നവനല്ല ഈ മോൻ. നിനക്ക് അവളെ എത്രയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ തൂക്കിയിരിക്കും. അതിന് ഏത് അച്ഛൻ കൊണ്ടുവന്നാലും ശരി. പക്ഷേ നമ്മളങ്ങനെ അവളെ തൂക്കും? ആദ്യം അവളെ നമ്മളെ പ്ലാൻ അറിയിക്കണം. നീ ഒന്നുകൂടെ അവളെ ഒന്ന് വിളി. അവിടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാലോ. അവളുടെ അച്ഛനാണ് ഫോൺ എടുക്കുന്നെങ്കിലോ? ചങ്കൂട്ടത്തോടെയിരിക്കണം. അയാളാണ് ഫോൺ എടുക്കുന്നതെങ്കിൽ അയാളോട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. ആദ്യം പറയും പിന്നെ ചെയ്യും, അതാ എൻ്റെ ഒരു രീതി. തമ്പി എത്താക്കുറോ പൊണ്ണ തൂക്കുറോ. ഹലോ, ഈ ഫോൺ നീ കട്ട് ചെയ്താൽ പിന്നെ എങ്ങനെ ഞാൻ നിന്റെ മുന്നിൽ വരുന്ന എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആരാ? മഹാദേവൻ തമ്പി, ആര്യയുടെ അച്ഛനാ. എനിക്ക് നിന്നെ ഒന്ന് കാണണം. നാളെ രാവിലെ 10 മണിക്ക് ചാത്തൻമടയിൽ ഞാൻ വരും. നീ വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കാണുന്നത് നേരെ ആയിരിക്കില്ല. മനസ്സിലായോ? നിനക്ക് താഴെ ഒരു പെങ്ങളല്ലേ. ശരി, അപ്പം നാളെ രാവിലെ കാണാം. എന്താടാ? മസ്താനെ ആകെ സീനായി. അവളുടെ അച്ഛൻ എങ്ങോട്ട് വിളിച്ച്? അങ്ങേര് മുട്ടം ഭീഷണിയാ. എന്റെ കാര്യം തീരുമാനാവുന്നതോ ഒന്ന്. അയാൾക്ക് എന്റെ ഫുൾ ഡീറ്റെയിൽസും കിട്ടി. അങ്ങേരെങ്ങാനും എന്റെ വീട്ടിൽ വന്ന എന്റെ അച്ഛൻ എന്നെ അടിച്ചു കൊല്ലും മസ്താനെ. ഓ, ഇങ്ങനെ ഇരുന്ന് മൂളാതെ എന്തെങ്കിലും വാ തുറന്ന് പറടോ. മച്ചാനെ, എന്തൊക്കെ വന്നാലും നമ്മളെ കട്ടക്ക് നിക്കണം. അയാളെ നേരിടാ, നമ്മളെ മാത്രം മതി. അയാള് കട്ടട്ടറാ, എനിക്ക് പേടിച്ചിട്ട് കൈയും കാലും മറക്കുന്നു. ഡേയ്, ഇതൊരു സാധാരണ ഗുണ്ടയാണ്. നമ്മൾ ഈ ടിവിയിലൊക്കെ കാണുന്ന പോലെ കബാലി സെറ്റപ്പ് ഒന്നും കാണൂല. പിന്നെ പേരിലുള്ള മാസ് അതൊന്നും ലുക്കിൽ കാണൂല. ഏതെങ്കിലും കഞ്ഞിയായിരിക്കും. നീ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, പക്ഷെ കട്ട മാസാന്നാ കേട്ടിട്ടുള്ളേ. കേട്ടിട്ടുള്ളേ? നിന്റെ കേട്ടറിവ് കച്ചു. പോ പോ. പച്ചക്ക് പക്കത്തിൽ യാരുമേ കിടയാതെ അതിനാളെ ഉണ്ണ എങ്കിൽ പാത്ത് വരെ വെച്ചിരിക്കാം. എനിക്കെന്ന മൂത് ശരിയാ പടല. ഒരുവേള എന്നെ പോട്ട് തള്ളുന്നതൊക്കെ പോട്ട് തള്ളാനാ? പോടേ. മച്ചാന, ടൂളൊക്കെ സെറ്റാണ്. നിന്റെ ദേഹത്ത് തൊട്ട പൊന്നീച്ച പറഞ്ഞ ഇടിയായിരിക്കും. ഇതിന്റെ ഒന്നും ആവശ്യം വരൂല. നമ്മളെല്ലാരും കാണുമ്പോ തന്നെ പേടിച്ച അയാളുടെ ബോധം പോകും. മസ്താനെ, നിങ്ങളാണ് ആകെയുള്ള ഒരു പ്രതീക്ഷ. ബ്രോ വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നുണ്ട്. മച്ചാൻ അയാളെത്തി. അമ്മാ, ഓൾ സെറ്റ് ബോയ്സ്, കീപ് പൊസിഷൻ. ബ്രോ ഫിയർ ആയി ഞാൻ വടിയാവും. ബ്രോ ഞങ്ങളില്ലേ, നിന്റെ കണ്ണിൽ ഭയം കാണരുത്. ഓക്കേ,
1, 2, 3 പോ. കൂടെ ഉള്ളത് കൊച്ചനും വലിയച്ചനായിരിക്കും. ഇതാണ് പാമ്പ് സെബാസ്റ്റ്യൻ സോപ്പ് മാർട്ടി, നിനക്കറിയാന്ന് പറഞ്ഞല്ലേ. ആണാ മസ്താമ്പായി, അവക്ക് 3 പേരിരിക്കാം. ഞാൻ തമ്പി, മഹാദേവൻ തമ്പി. കുറച്ച് ദിവസമായി ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്റെ മോളുടെ ഫോണിൽ നിന്റെ ഒരുപാട് മിസ് കോൾ വരുന്നു. നീ ആരും എങ്ങനെയാ പരിചയം? കോളേജ് ജൂനിയർ ആയിരുന്നു. ഈ പരിചയം തുടങ്ങി എത്ര നാളായി? 3 വർഷം. ഒരു കാമുകൻ. ഡാ, നിന്റെയൊക്കെ ഈ പ്രായത്തിൽ ഞാനും പ്രണയിച്ചിട്ടുണ്ട്. 2-3 അല്ല, ഏറെക്കുറെ 10-12 വർഷം. നാട്ടിൽ തല്ലും വഴക്കുമായി നടന്ന കാലത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം അവളായിരുന്നു. അവൾക്ക് വേണ്ടി ഒരുപാട് നല്ലവനായി ഞാൻ അഭിനയിച്ചു. അവസാനം പുറംനാട്ടിൽ നിന്നും വന്ന ഒരു ആലോചനയ്ക്ക് അവൾ സമ്മതിച്ചപ്പോൾ ഞങ്ങളുടെ 10-12 വർഷത്തെ പ്രണയം അവൾ കണക്കിൽപ്പെടുത്തിയില്ല. കാരണം അന്നവൾ നോക്കിയത് പണമായിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ 100 രൂപ തികച്ചെടുക്കാനില്ലാത്ത കാലം. അവരെന്തായി പറയണേ? ഉപദേശിക്കുകയായിരിക്കും. കെട്ടും കഴിഞ്ഞ് അവളങ്ങ് പോയപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു, കരഞ്ഞു. പിന്നെ അങ്ങോട്ട് വാശിയായിരുന്നു, സമ്പാദിക്കാനുള്ള വാശി. കൊല്ലും കൊലയും ചെയ്ത് ഉണ്ടാക്കി, ഒരുപാടുണ്ടാക്കി. എൻ്റെ മോൾക്ക് ഞാൻ നല്ലൊരു ആലോചന കണ്ടുവച്ചിട്ടുണ്ട്. അത് നടക്കട്ടെ, നിങ്ങൾ തമ്മിൽ ചേരില്ല. എൻ്റെ ഈ തീരുമാനം ശരിയാണെന്ന് നിനക്ക് പിന്നീട് തോന്നും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എൻ്റെ കഥ നിന്നോട് പറഞ്ഞത് എന്തിനാണെന്ന് നിനക്കറിയോ? എൻ്റെ മകൾക്ക് എൻ്റെ ഭാര്യയുടെ സ്വഭാവമല്ല, എൻ്റെ കാമുകിയുടെ സ്വഭാവമാ. അവളും തേയ്പാടാ. എവിടെ നിന്ന്? നിനക്കൊരാലോചന വന്നിട്ടുണ്ട്. പയ്യൻ ലണ്ടനിൽ ഡോക്ടറാ, 3-4 ലക്ഷം രൂപ ശമ്പളമുണ്ട്. നിനക്ക് വേറെ റിലേഷൻഷിപ്പ് ഒന്നുമില്ലല്ലോ. അർജുൻ, നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം അച്ഛൻ വീട്ടിലറിഞ്ഞു. എന്നെ ഇനി പഠിക്കാൻ വിടില്ലെന്ന് അച്ഛൻ പറയണേ. എനിക്ക് ഉറപ്പാ, അച്ഛൻ നിന്നെ കൊല്ലും. നമ്മൾ ഒരുമിച്ച് ഒരു ജീവിതം ഇനി ഉണ്ടാകില്ല. ഡി, വാതിൽ തുറക്ക്. അയ്യോ അർജുൻ, അച്ഛൻ വന്നു.
നൈസായിട്ട് നീ അവനങ്ങ് തേച്ചല്ലേ. ഇന്നേ വരെ പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ ഒരാണിനും പറ്റിയിട്ടില്ല. അത് തന്നാടാവൂ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പരാജയവും. എന്തൊക്കെ പറഞ്ഞാലും അവളെന്റെ മോളല്ലടാ. അതുകൊണ്ട് ഇനി നീ അവളുടെ ജീവിതത്തിൽ വരണ്ട, വരരുത്. ആ മോനെ പെണ്ണിന്റെ പിറകെ നടന്ന് സമയം കളയാതെ പോയി 10 കാശുണ്ടാക്കാൻ നോക്ക്. അവളുമായി പുറകെ വന്നോളൂ. നീ എന്നും എന്റെ കൂടെ കാണും. സ്വാതിയുടെ മാരേജ് കഴിഞ്ഞ് പുള്ളിക്കാരുടെ സാലറി എത്ര എന്നറിയോ? 2 ലക്ഷം. നീ എന്നെ തേക്കോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ചരിത്രമംഗമാറലഞ്ഞുപാഞ്ഞു പണമേ പണമിധേ. അതെ, കാഷിന് പുറകെ ചരിത്രമംഗമാർ എന്നും അലഞ്ഞുകൊണ്ടേയിരുന്നു. ഈ കഥയിലെ അർജുനെ പോലെ ഞങ്ങളും അതിനോരോ ഉദാഹരണങ്ങളാണ്. നാട്ടിലുള്ള എല്ലാ ചരിത്രമംഗമാർക്കും സ്നേഹത്തോടെ ഞങ്ങളിത് സമർപ്പിക്കുന്നു.